കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് വാഴപ്പിണ്ടി അച്ചാറാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ വാഴപ്പിണ്ടി ഓലത്തിൻ്റെ കൂടെയും ചാറുകറിയുടെ കൂടെയും പുഴുക്കിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ അന്നൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഈ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കൊടുക്കണം, നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മളൊരു 1/4 കപ്പ് വാഴപ്പിണ്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വാഴപ്പിണ്ടി അരിഞ്ഞെടുക്കാൻ അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നൂലൊക്കെ ചുറ്റിക്കളയാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിത് കാണിച്ചില്ല എന്നുള്ളൂ, അത് അരിഞ്ഞ് നൂലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണത്. ഇതം ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, അത് ചിരണ്ടി കഴുകി അരിഞ്ഞതാണത്. ചെറിയ കഷ്ണങ്ങളായിട്ട്, വലിയ കഷ്ണം വലപ്പ് വ്യത്യാസമില്ലാത്ത രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ചേർക്കാനായിട്ട് ഒരു 10 ചുള വെളുത്തുള്ളി, അത് രണ്ടായിട്ട് പുടന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 ഇതിൽ കറിവേപ്പിലി. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ എല്ലാം നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർക്കാം. ഈ എപ്പോഴും നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണമെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി ചേർക്കാം. അപ്പോൾ ഇഞ്ചി ഒരു വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളകും 2 തുണ്ട് കറിവേപ്പില എടുത്തതിനും അതിൻ്റെ കൂടെ ചേർക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുളകും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അച്ചാറിന് വെച്ച് എരിവ് എപ്പോഴും മുമ്പിൽ നിൽക്കണം. അപ്പോൾ ഇത്തിരി പൊടി കൂടുതലായാലും കുഴപ്പമില്ലെങ്കിലും ഇപ്പോൾ നമ്മളിത് 2 ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചേക്കണേ. അത് ചേർത്ത് നന്നായിട്ട് കരി ചെയ്യരുത്, കരിയനേക്കാളും മുമ്പ് ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് നിൽക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളിത് ഇളക്കുമ്പോൾ കരിയാതെ. 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി, ഉലുവപ്പൊടി കൂടി, ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചതിനും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വെച്ചിട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ പൊടി ഒരു നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ വാഴപ്പിണ്ടി ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം. കാരണം ഇത് ചൊറുക്കയാണ് ചേർക്കേണ്ടത്, ചൊറുക്ക ചേർക്കുന്നത് ചൂടാറിയതിന് ശേഷം ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ വാഴപ്പിണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇച്ചിരി ചെറുതായിട്ട്, അതായത് ചെറു തീരിയിരുന്ന് പയ്യെ വെന്താൽ മതി. അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഇത് ഒഴിച്ചിട്ടുണ്ട് വെള്ളം, ചെറുതായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പച്ചയ്ക്ക് പച്ചയായിരിക്കില്ലേ, അപ്പോൾ നമുക്കതൊന്ന് പയ്യെ ഒന്ന് മൂട്ടി വയ്ക്കാം. അപ്പോൾ നമുക്കതൊന്ന് മൂട്ടി വെച്ചൊരു 5 മിനിറ്റ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി ഒരുവിധം ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇത് വാങ്ങി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതിനകത്ത് വിനാഗിരി ചേർക്കാം. വാഴപ്പിണ്ടി അച്ചാറ് തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുതലൊന്നും ഇരിക്കില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് കേടാവാതിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നന്നായിരിക്കും. ഉപ്പ് കൂടി ഒന്ന് നോക്കാം. അടിപൊളി. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ
ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വിഭവമായി പിന്നീട് വരാം. നന്ദി, നമസ്കാരം.